എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാക്കാറുള്ള നാടൻ ഉണ്ണിയപ്പമാണ്. സാധാരണ ഉണ്ണിയപ്പം പ്രസാദങ്ങൾക്കൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കില്ലേ, ആ ഒരു ഉണ്ണിയപ്പമാണ്. ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സ്വാദാട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേ കാണാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് തലേന്ന് രാത്രി തന്നെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് രാവിലെ അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് തലേന്ന് രാത്രി കുതിരാനായിട്ട് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ കുതിരാനിട്ടാൽ മതി, ഒരു 3-4 മണിക്കൂർ കുതിർന്നാലും മതി കേട്ടോ. ഇനി ഇതിൽ നിന്നും അരി മാത്രമായിട്ട് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 5 ഏലക്കയും കൂടെ ചേർത്തിട്ട് വെള്ളമില്ലാതെ ആദ്യം ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ചെറിയ പീസസായി ഇടുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. കൂടെ തന്നെ വളരെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത ശേഷം വീണ്ടും ഒന്നും കൂടെ അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 പാളയംകോടൻ പഴമാണ് ചേർക്കണത്. നിങ്ങൾക്ക് 2 എണ്ണം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഒന്നും കൂടെ ചേർത്താൻ നന്നായിരുന്നു തോന്നി. അതിനുശേഷം ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും ചേർക്കുകയാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മൈദപ്പൊടിയും വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് എങ്ങനെയാണ് ഉണ്ടാവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഷി പോലെ ആവരുത്, എന്നാൽ നല്ല തരിതരിപ്പും ആവരുത്. ആ തൊട്ട് നോക്കണ സമയത്ത് ചെറുതായിട്ടൊരു തരിതരിപ്പ് വേണം താനും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഉണ്ണിയപ്പം മാവ് ഞാനിവിടെ മൈക്രോസേഫ് ആയിട്ടുള്ള ഒരു ബൗളിലാണ് ഒഴിച്ചു വെച്ചത് കേട്ടോ. പിന്നെ ഇത് പ്ലാസ്റ്റിക് ആണെന്ന് ആരും പറയണ്ട, അതിന് വേണ്ടിയിട്ടാണ് എടുത്ത് പറയണത്. അപ്പോൾ ഇതിനി ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ എനിക്കിവിടെ 4 മണിക്കൂർ കിട്ടിയിട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എത്രത്തോളം വെക്കണോ അത്രയും നല്ലതാണ്. 4 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ്, ചെറുതായിട്ട് മുറിച്ചത്. ഇനി ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവണവരെ നമ്മൾ വറുത്തെടുക്കണം. അപ്പോൾ അതുപോലെ ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 1 ടീസ്പൂൺ എള്ളു കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതും ഇതിൽ കിടന്നൊന്ന് മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇത് ആറിയ ശേഷം മാത്രമേ ഞാൻ അപ്പത്തിലേക്ക് ചേർക്കുള്ളൂ കേട്ടോ. അമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ അപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആറിയ ശേഷം ഇതിലേക്ക് തേങ്ങാക്കൊത്തും വെള്ളും നെയ്യും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് കട്ടിയും അല്ല. ആ ഒരു രീതിക്ക് വേണം നമ്മൾ അപ്പത്തിൻ്റെ മാവ് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ജന്മാഷ്ടമി ദിവസം ഭഗവാനെ നേദിക്കാൻ വേണ്ടി ഉണ്ടാക്കണം അപ്പമാണത്. അപ്പോൾ ഇനി അപ്പക്കല്ലിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് ഓരോ തവിയായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് ഞാൻ വലിയ അപ്പമായിട്ട് എടുക്കണില്ല കേട്ടോ. അപ്പോൾ വളരെ കുഞ്ഞു കുഞ്ഞു അപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്ലെയിം എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ അകമൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ എല്ലാ വശവും ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ചെറുതായിട്ടൊന്ന് ഹൈ ആക്കി കഴിഞ്ഞ ശേഷം ഇതൊന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അപ്പത്തിൽ എണ്ണ നിൽക്കില്ല, എണ്ണ കുടിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പായിട്ട് അവൽ കൊണ്ട് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറേ പേര് അത് കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കി നോക്കി നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ ചക്ക ഉണ്ണിയപ്പം, നേന്ത്രപ്പഴം കൊണ്ടുള്ള ഉണ്ണിയപ്പം. അപ്പോൾ നിങ്ങൾ കാണാത്തവർ അതൊക്കെ ഒന്ന് കാണുക, അതുപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പങ്ങളാണ് അതൊക്കെ. അപ്പോൾ കൂടെ തന്നെ ഇതും ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഓരോന്ന് ഓരോ രീതിയിലാണ് ഗോൾഡൻ ബ്രൗൺ ആവണത്. അതുകൊണ്ട് ആ സമയത്തിനനുസരിച്ചിട്ടാണ് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റണേ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഗ്യാസ് സ്റ്റോപ്പിൽ എന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്കാണ് പെട്ടെന്ന് നന്നായിട്ടാവുക, സൈഡിലുള്ളതൊക്കെ പതുക്കെ പതുക്കെ ആവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സൈഡിലുള്ളത് നടുക്കെടുത്ത ശേഷം അതിലേക്ക് മാറ്റി അങ്ങനെയൊക്കെയാണ് ഞാൻ ചുട്ടെടുക്കാറ് കേട്ടോ. കാരണം ഇത് കുറച്ച് വലിയ ഉണ്ണിയപ്പ ചട്ടിയാണ്, 11 കുഴികളുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്കാണ് എപ്പോഴും ചെയ്യാറ്. ഇത് ശരിക്കും ഉണ്ണിയപ്പ ചട്ടിയല്ല കേട്ടോ. ഇത് ശരിക്കും നമ്മൾ എന്താണ് പണിയാറൊക്കെ ചെയ്യില്ലേ, അങ്ങനത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണോ. അപ്പോൾ അത് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രം.
അപ്പോൾ നമ്മൾ ഓരോ ഉണ്ണിയപ്പം എടുത്തു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് മാവ് വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ ആകെ കൂടെ രണ്ട് ബാച്ചേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ അത്രയല്ലേ മാവ് അരച്ചുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എപ്പോഴും അരിപ്പൊടിയെക്കാട്ടിലും അരി അരച്ചെടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് അപ്പത്തിൻ്റെ എണ്ണം കൂടുതൽ കിട്ടുക കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഉണ്ണിയപ്പം. അപ്പോൾ എത്രത്തോളം മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണോ അത്രയും നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു അളവിലും സൈസിലും ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ 22-23 അപ്പം കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.